ചേച്ചമ്മ. നിങ്ങൾക്ക് എന്താ ഇവിടെ കാര്യം? ചേച്ചിയമ്മേ, ഞങ്ങള് എന്താ ഇനി എന്നെ പറഞ്ഞു പറ്റിക്കാന്ന് കരുതിയാണോ രണ്ടു കൂടെ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്? അങ്ങനെ വല്ല ഉദ്ദേശം ഉണ്ടെങ്കി ഇനി അത് കളപ്പുരക്കൽ ഗൗരിയുടെ മുന്നിൽ വേണ്ട. നിന്റെയൊക്കെ താളത്തിന് തുള്ളുന്നൊരു ഗൗരി ഉണ്ടായിരുന്നു കുറച്ചു മണിക്കൂർ മുൻപ് വരെ. പക്ഷേ ഇപ്പൊ ആ ഗൗരി ഇല്ല. ഇപ്പോഴെന്നല്ല, ഇനി ഒരിക്കലും ആ ഗൗരി ഉണ്ടാവുകയില്ല. അതുകൊണ്ട് രണ്ടാളും കൂടി ഇവിടെ നിന്ന് സമയം കളയണമെന്നില്ല. വിഡ്ഢിയാക്കി രസിക്കാനാണെങ്കിൽ പുറത്തൊക്കെ ഒന്ന് നന്നായി അന്വേഷിച്ചാൽ മതി രണ്ടാളും. എന്നെ പോലെ നൂറുകണക്കിന് കഥയില്ലാത്ത ആളുകളെ വേറെയും കിട്ടും. ചെല്ല്. ചേച്ചി എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ, പക്ഷെ ഞങ്ങൾക്കും പറയാനുള്ളത് കൂടി ഒന്ന് കേൾക്കണം. എന്താ പറയാനുള്ളത്? നിനക്ക് എന്നോട് ഇനി എന്ത് നുണയാ പറയാനുള്ളത്? പറ കണ്ണടച്ചിരുന്ന് ഞാൻ കേൾക്കാം. ദേഷ്യത്തിന്റെ പുറത്താണെങ്കിലും അല്ലെങ്കിലും ചേച്ചിമ്മ ഇപ്പൊ പറഞ്ഞ പോലെ നുണ പറയേണ്ട കാര്യം എനിക്കില്ല. ചേച്ചിമ്മയുടെ നല്ല ഒരാളോടും കള്ളം പറഞ്ഞ ഇന്ന് വരെ ഞാനൊന്നും നേടിയിട്ടില്ല. അതുകൊണ്ട് എന്റെ വാക്കുകൾ അവിശ്വസിക്കേണ്ട കാര്യമില്ല. ഉണ്ടായതെല്ലാം ഉണങ്ങുന്ന മുറിവുകളല്ലെന്ന് എനിക്കറിയാം. പക്ഷെ എല്ലാ പ്രശ്നങ്ങൾക്കും ഉത്തരവാദിയായ നിലയ്ക്ക് എന്റെ ഭാഗം ബോധിപ്പിക്കാതിരിക്കാൻ എനിക്ക് കഴിയില്ലല്ലോ.